കണ്ടിട്ട് റോട്ടിൽ വെച്ച് കണ്ടിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ആ അത് ശരിയാ, പരസ്പരം മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്നുള്ളതാണ് വേറെ കാര്യം. അപ്പൊ നീ എന്താ പറയുന്നത്? അതെ, സംശയം തീരില്ല കേട്ടോ, ഞങ്ങളെ കുഴിയിൽ വെക്കാറായി. അറിയാം, എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടാവും. പൊട്ടത്തര? അപ്പൊ ഞാൻ അവിടെ വിളിച്ചിരിക്കുന്നുണ്ട്, മനസ്സിലായോ? എനിക്കത് കേക്കാനാണ്. എന്താ നീ പറയാനേ? ഏത് തരത്തിലാണ് അത് എടുക്കുന്നത് മനസ്സിലാക്കണം അല്ലെ. ഇത്രയും നാളായിട്ട് എന്താ പറയാത്തെ? ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഓരോ ദിവസങ്ങളാണ്, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അതുപോലെ തന്നെയാണ് വാലന്റൈൻസ് ഡേ. ഈ ഇന്നസെന്റിന്റെ ചെറുപ്പകാലത്തിൽ ഇങ്ങനത്തെ ഒരു ഡേ ഉണ്ടായിരുന്നു? എൻ്റെ ചെറുപ്പകാലത്ത് വാലന്റൈൻസ് ഡേ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ആണ് കാര്യം, ഞാനിവിടെയുള്ള സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അവസാനം ഞാൻ പഠിച്ചത് ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ സ്കൂളാണ്, അവിടെയും ഉണ്ടാവും, പക്ഷേ നമ്മുടെ ചെവിയിൽ എന്തായാലും കേട്ടിട്ടില്ല. അന്നിങ്ങനെയുള്ള ആഘോഷങ്ങളും ഒന്നും തന്നെ ഇല്ല. അല്ല, ചേച്ചി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ആ സമയത്ത് ഈ പ്രണയമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ല, എനിക്ക് എല്ലാവരോടും ഒരു ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാണുമ്പോൾ സുന്ദരിമാരാണെങ്കിൽ അവരെ കാണുമ്പോൾ ഒരു ഇഷ്ടം ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഒരു ലവ് ലെറ്റർ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രണയ അഭ്യർത്ഥന ഉണ്ടായിട്ടില്ല. അതെന്താണ്? അതെന്താന്ന് ചോദിച്ചാൽ തമാശയൊക്കെ പറഞ്ഞു വരുന്ന ആ തുടക്കം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ തമാശയൊക്കെ പറഞ്ഞു വരുമ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയും പിന്നെ നേരം പോക്കുകൾ കൂടുതൽ പറഞ്ഞ് അവരെ ചിരിപ്പിക്കണം എന്നേ തോന്നണുള്ളൂ, അല്ലാണ്ട് പ്രണയം. അപ്പോൾ അത് മാറ്റി വെച്ച് എൻ്റെ എനിക്ക് താല്പര്യമുള്ളത് ഈ വിഷയമാണ്, തമാശകൾ. പ്രണയം വരെ എത്തിയിട്ട് സൗഹൃദത്തിലേക്ക്? ആ, അതിലേക്ക് പോകും. അപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യം മനസ്സിൽ തോന്നിയത് എന്തായിരുന്നു? അല്ല, ചേച്ചിയെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു രണ്ട് മൂന്നാല് മൂന്ന് അല്ലേ നാല് നാല് ഇവരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആണ്, അല്ലാണ്ട് മറ്റേ കണ്ടിട്ട് റോട്ടിൽ വെച്ച് കണ്ടിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നൊന്നും അല്ല, മനസ്സിലായി? അങ്ങനെയൊക്കെ കൊണ്ടുവരണേ അതിനുള്ള സൗന്ദര്യമൊക്കെ മനസ്സിലായില്ലേ? അപ്പം അതൊന്നും ഇല്ലാത്ത ഇതാണ്. പിന്നെ എന്നെയും ആൾക്കാർക്ക് പിടിക്കണം. അപ്പം ആ സമയത്ത് ഒരു സ്ഥലത്ത് ചെന്നു, നെല്ലായി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്താണ്. അപ്പോൾ ഇവരെ കണ്ടു, നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇവർക്കും നമ്മളെ ഓക്കെ ആയി. അപ്പം അന്ന് സിനിമ നടന്നറിയാം? അത് ഇവരോട് ചോദിക്കണം. സിനിമയിൽ അഭിനയിച്ചത് അറിയില്ല, മാച്ച് ഫാക്ടറി ആയിരുന്നു. ബിസിനസ്സാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കാണാൻ വന്നത്. ദാവൺഗിരിയിൽ കമ്പനി ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കറിയുള്ളൂ, സിനിമയായിട്ട് ബന്ധമുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. കല്യാണം കഴിച്ചപ്പോൾ നുണ പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടോ? കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. വീട്ടിൽ അമ്മയും ഇന്നസെൻ്റും കൂടിയാണ് കാണാൻ വന്നത്. കണ്ടപ്പോൾ തന്നെ അവർ വീട്ടിൽ വന്ന് ബ്രദേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഓക്കെ എന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ സിനിമ അത് കഴിഞ്ഞിട്ടാണല്ലോ സിനിമയിൽ സജീവമാവുന്ന, സിനിമ നിർമ്മിച്ചു, സിനിമ അഭിനയിച്ചു. ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ അവിടെയും സ്ത്രീകളുണ്ടാവും, അപ്പം ഒരു ഒരു നോട്ടം വേണം തോന്നിയിരുന്ന? അല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അതൊക്കെ ഒരു തൊഴിൽ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായുള്ളൂ. ഇപ്പം ആ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ഈ പ്രണയത്തിന് അല്ലെ, പണ്ടത്തെ സ്നേഹത്തിന് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്നേഹം പലപ്പോഴും ഈ സ്റ്റാറ്റസുകളും വാട്സപ്പ് മെസ്സേജുകളും മാത്രം ഒതുങ്ങുന്നുണ്ടെന്ന് എന്താണ് ഒരു അഭിപ്രായം? പണ്ടത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്നേഹം ഒരുപാട് ഡിവോഴ്സുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നിലയ്ക്ക് അറേഞ്ച്ഡിനായി നല്ലത് എനിക്ക് തോന്നണം, ആളുകൾ പരസ്പരം മനസ്സിലാക്കി കഴിക്കുന്നതായിരിക്കും. പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്നാണോ പറയണേ? പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് അവർക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും. ആ അത് ശരിയാ, പരസ്പരം മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്നുള്ളതാണ് വേറെ കാര്യം. അത് തന്നെ ഞാനും പറയുന്നുണ്ട്. എന്താണെന്നറിയോ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ വേണ്ടെന്ന് വെക്കാലോ, കഴിഞ്ഞതിന് ശേഷം പ്രശ്നം ഉണ്ടാവണേലും മുമ്പേ തന്നെ. പക്ഷെ ഈ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാലും ഭയങ്കര സ്നേഹമുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യാം. നേരത്തെ മൈക്കൂത്തി തന്നതെല്ലാം ഭയങ്കര, നമ്മള് പറയും, ഞാൻ പറയാം അലീസിന്റെ അടുക്ക പറഞ്ഞു, നിങ്ങളാ ഇതിനകത്ത് മറ്റേ സിനിമയ്ക്കകത്ത് ഇങ്ങനെ അഭിനയിച്ചപ്പോഴേ
ഇവിടെ പറയുന്നത് പോലെ തന്നെയാണല്ലോ ആ ഡയലോഗും ഇതുകളൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ എന്തോ എന്നോട് പറയണ പോലെ തന്നെയാണല്ലോ നിങ്ങൾ ഈ കെ പി എസ് സി എഴുതിയോ അതിനെ സുമാരിച്ചോ മീനയോ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് അഭിനയല്ലേ. അപ്പം നീ എന്താ പറയണേ? അതാണോ അഭിനയം? അതെ, സംശയം തീരില്ല കേട്ടോ, ഞങ്ങളെ കൂടിയിൽ വെക്കാറായി. കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിൽ ചേച്ചിക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് എന്തെങ്കിലും ഓർമ്മയുണ്ട്? എന്തായാലും ആദ്യം വാങ്ങിച്ചു കൊടുത്ത സാധനം ഓർമ്മയുണ്ട്? അല്ല, ഞാൻ ഒരു സാധനം കൊണ്ടുവന്നില്ല. ആറ് രൂപയുടെ എന്താ ഒരു അത്ര പോലെ ആറ് രൂപ ഏയ് ഇന്നത്തെ പോലെ അങ്ങനെയുള്ള സ്പ്രേ ഇതൊന്നും അന്നത്തെ സമയത്ത് ദുബായിക്കാരില്ല. ഒരു തരം സെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കും. എനിക്ക് ആദ്യമായിട്ട് അതാണ് വാങ്ങി തന്നത്. അതിന്റെ പേര് പേര് ഞാൻ ഓർക്കുന്നുണ്ട്. 45 വർഷമായാലും പേര് ഓർക്കുന്നുണ്ട്. എനിക്ക് അത് എന്താ പേര് ഓർക്കണേ കാരണം ആദ്യം കിട്ടിയ ഒരു സംഭവമായതുകൊണ്ട് നമ്മൾ അതെന്തോ ഓർമ്മിക്കില്ലോ ചെറുതായാലും. ആലീസിനറിയാം റോയൽ ജാസ്മിൻ സെന്റ് എനിക്ക് ഓർമ്മ കിട്ടാനുള്ള കാരണം എന്താ? ആ ഒരു പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യണ ഒരു സുന്ദരി പെണ്ണ്, എനിക്കന്ന് കടയുണ്ടായിരുന്നു ഈ മാച്ച് ഫാക്ടറിക്കൊക്കെ മുമ്പ്. അപ്പോൾ അവളിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അവളെ ഇന്ന് എൻ്റെ കമ്പനി പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് എൻ്റെ വീട് അല്ല കട കട അവളിങ്ങനെ ഇതിന് പോണ കാണാറുണ്ട്. അപ്പോൾ വെറുതെ മനസ്സിൻ്റെ അകത്ത് നല്ല പെണ്ണാണല്ലോ എന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവളൊരു ദിവസം ഇങ്ങോട്ട് കയറി വന്നു, വന്നിട്ട് എന്നോട് പറഞ്ഞു റോയൽ ജാസ്മിൻ സെൻറ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ അലമാരിക്കൊക്കെ ഇങ്ങനെ നോക്കി, ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വരും? ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ശനി മറ്റേ വരും. ഭയങ്കര അക്രമമാണ് ഞാൻ ചെയ്തത്. അല്ല, അവളോട് തോന്നിയ ആ ഇതിൻ്റെ പേരിലും പിന്നെ പലരെയും നമ്മളുടെ കടയിലേക്ക് ആകർഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കട മുടക്കിയിട്ട് തൃശ്ശൂര് പോയി ഇത് വാങ്ങാൻ റോയൽ ജാസ്മിൻ. എന്നിട്ട് അത് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ റോയൽ ജാസ്മിൻ സെൻറ്റ് ഇവർക്ക് കൊടുത്തു. പക്ഷെ അതെൻ്റെ വീട്ടിലറിഞ്ഞു. അപ്പം എൻ്റെ മരിച്ചുപോയ എൻ്റെ ചേട്ടൻ സ്റ്റാൻസ് ലവേഴ്സ്, അയാൾ ഒരു ദിവസം ഊണ് കഴിക്കുമ്പോൾ പറയാം, ഓ ബിസിനസ്സിൽ ഇവന് ഭയങ്കര താല്പര്യമാണ്, ഒരു സാധനം ഇല്ലാന്ന് പറഞ്ഞാൽ അത് വാങ്ങി എപ്പോൾ കൊടുക്കും. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി, എവിടേക്കാണ് പോണേന്ന് എനിക്ക് മനസ്സിലായില്ല. കട പൂട്ടിയിട്ടിട്ടാണ് റോയൽ ജാസ്മിൻ സെൻറ്റ് മേടിച്ച് പോസ്റ്റ് ഓഫീസിലെ പെണ്ണിന് മുമ്പ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞു. എൻ്റെ അപ്പനൊറ്റ ചിരിയാണ് മനസ്സിലായി. അപ്പനതൊക്കെ ചിരിച്ച് എടുക്കുന്ന ആളാണ്. ഭയങ്കര തിരക്കുള്ള വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ 45 വർഷമായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്ന നിങ്ങളൊന്നിച്ച് യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ? ഓ, ഞങ്ങള് ഇവിടെ ഷൂട്ടിങ്ങിനൊന്നും ഞാൻ അങ്ങനെ ഒരുമിച്ച് പോകാറില്ല, ഒറ്റയ്ക്ക് റൂമിലിരിക്കണം. പക്ഷെ ഞങ്ങൾ വിദേശത്ത് പോകുമ്പോൾ എല്ലാ ട്രിപ്പും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ളൂ. ഒരിക്കലും അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുണ്ട്. നല്ല ബാക്കി അമേരിക്ക, ജർമ്മനി, സിംഗപ്പൂർ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ളൂ. ഭയങ്കര ഹ്യൂമർ ടൈമിംഗ് ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ കുറച്ച് നേരം പറയുകയും ചെയ്തു, പല ഹ്യൂമർ ഇൻസിഡൻസും ചുറ്റുവട്ടത്ത് നിന്നും വീട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലും കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഇത് പലപ്പോഴും ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരാറുണ്ടോ? ഇപ്പം ചേച്ചി അടിച്ച ഡയലോഗ് എന്തെങ്കിലും ഒരിക്കലും അവിടെ കൊണ്ടേ അടിച്ചു. ഞങ്ങളെ തന്നെ പറ്റി ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളാണ് ലൊക്കേഷനിൽ ഇരുന്ന് ഇവർ സംസാരിക്കുക. അപ്പം നമ്മൾ ഞാനിപ്പോൾ കൂടെ എല്ലാ സ്ഥലത്തേക്കും പോവും. കാരണം ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാനാണ് മെഡിസിൻ എടുത്തു കൊടുക്കുക. ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഞാൻ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ലൊക്കേഷനിൽ സത്യൻ അന്തികാടായാലും എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുക. അപ്പോൾ അവർ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് അവർ ചിരിക്കും. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ആ പണ്ട് ലൊക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചിരിക്കുന്നതാന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, എന്താ പറഞ്ഞത്, നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ വീണ്ടും ചിരി തന്നെയാണ്. അപ്പം അറിയാം എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അലീസ് സോനു പറയും, മകൻ അമ്മച്ചി വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിയില്ല തന്നെ ഒന്നല്ല. ഇത്രയും ആളുകളെ ഈ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് 18 വർഷം കൊണ്ടുവന്നു, മമ്മൂട്ടിയതും മോഹൻലാലും ഇങ്ങനെ ഇവരൊക്കെ, അവരുടെയൊക്കെ അപ്പാപ്പൻ അപ്പച്ചൻ സംസാരിക്കണ എന്തൊരു ഇതിലും എല്ലാം ആര്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും മീറ്റിങ്ങിനോ
ഒരു പേടിയില്ലല്ലോ അപ്പച്ചന്. ആ അപ്പച്ചനെ അതൊക്കെ വലിയ സംഭവമല്ലേ എന്ന് അവൻ പറഞ്ഞു. ഒന്നിനൊരു പേടിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണെന്ന്. എന്താന്ന്? തീരെ ബുദ്ധിയില്ലാത്തവർക്ക് ഒരു പേടി ഉണ്ടാവില്ലേ? ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഞാൻ പിന്നെ ബുദ്ധിയുള്ളവര് അങ്ങനെ അവരുടെ അടുത്തൊക്കെ പറയാൻ കുറച്ച് പേടിക്കുമ്പോ, തീരെ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കേറി പറയാലോ. ഈ ടൈമിങ്ങിന്റെ പകുതി മാലിസേജറേന്ന് കിട്ടിയല്ലേ. ആ അല്ല, ആള് അത്യാവശ്യം പാടും. അങ്ങനെയൊന്നല്ലേ ഈ പള്ളിയില് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ ചിരിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? അല്ല, അതിപ്പോ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. മനസ്സിൽ ഞാൻ ഒരു കാര്യം ആലോചിച്ചു, ഈ നമ്മൾ അതിനെങ്ങനെ നേരിടും, ഇതിനെന്ത് ചെയ്യും, ഇതൊക്കെ ആലോചിച്ചിരുന്ന് നമുക്ക് ഭ്രാന്തി പിടിക്കും. വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു നിലയിൽ അങ്ങോട്ട് നീങ്ങും. പിന്നെ എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള രസങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് എവിടെയുള്ളോ ദുഃഖം വലിച്ചു കയറ്റുന്ന ആളല്ല ഞാൻ. ഇപ്പം അസുഖം വന്നു, ആ അസുഖത്തിൻ്റെയും തമാശകളുണ്ട് ഒരുപാട്. മനസ്സിലല്ലേ, നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ, ഈ വീട്ടിലേക്ക് തന്നെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് നിൽക്കുക, അതിലെ പോണ ആൾക്കാർ നോക്കി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പൂവാറായോ എന്നൊക്കെയുള്ള ഷൂട്ടിങ്ങിനല്ല, മോളിലേക്ക് പൂവാറായോ എന്ന്. അപ്പം അവർ തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട്, ഏയ് അത് ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ അവിടെ കിടന്ന് നടക്കണ്ടെന്നേ. അപ്പം ഞാൻ അവിടെ വിളിച്ചിരിക്കുന്നുണ്ട്, മനസ്സിലായോ? എനിക്കത് കേൾക്കാനാണ്. അതിൻ്റെ ഒരു സുഖം ഭയങ്കര സുഖമല്ലേ. അപ്പം അത് പിന്നെ ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ഒരുക്കേ ഈ വീടിൻ്റെ മുമ്പുറത്ത് കൂടെ ഈ പള്ളിയിലത്തെ പ്രദക്ഷിണം പോവാണ്. ആ പോണ നേരത്ത് എനിക്ക് ഈ ക്യാൻസർ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ വെട്ടി, ഞാൻ ആകെ എല്ലാം തോലുമായി. ഞാനിത് അവിടെ ഇരിക്കുകയാണ്, ഈ ചെയറുകളൊക്കെ ആ ഭാഗത്ത്. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലീസിനെ ഒന്ന് നോക്കി. കാരണം എന്താ വെച്ചാൽ, അപ്പോൾ ഇത് പോവാണ് ഈ സാധനം. നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുണ്ടായി. അത് വേറൊന്നും ഉണ്ടല്ല, അടുത്ത വർഷം ഇത് പോകുമ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്നെനിക്ക് പെട്ടെന്ന് തോന്നി. മനുഷ്യനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരം പോക്കുകളും സന്തോഷങ്ങളും മാത്രം കൊണ്ട് കിടക്കല്ലാതെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള അത് തോന്നിക്കഴിഞ്ഞ വഴിക്ക് ഞാൻ ആലീസിന് നോക്കിയപ്പോൾ ആലീസിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാതെ ഇവരും കണ്ണ് തുടക്കുന്നു. കാരണം ഇത്രയേ ഉള്ളൂ, ആലോചിച്ചുള്ളൂ, അടുത്ത വർഷം ഇത് പോകുമ്പോൾ ഞാൻ ഉണ്ടാവുമോ, ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 വർഷമായി അല്ലേ. അത് പറയുമ്പോൾ ചേച്ചിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. ആ അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരു മനുഷ്യന് വരുന്ന ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നമുക്കറിയാം. ശ്വാസം കട്ട സപ്പോർട്ടാണ്. ആ കൂടെ പിടിച്ച് കൂടെ നടന്ന് അല്ലേ. ഈ വീട് ഞങ്ങളുടെ അടുത്ത് അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഇവിടെ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവിടുന്നേ അറിഞ്ഞു ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ ഇവിടെ മൊത്തം കരച്ചിലായിരുന്നു. മോൻ്റെ വൈഫും പിള്ളേരും. അപ്പോൾ ആ സമയത്ത് കയറി വരേണ്ട ഒരു സീനുണ്ടായിരുന്നു. സോണറ്റുണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു. ഇവരെ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കസേരയിൽ ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരെയും വിളിച്ചു. വിളിച്ച് ഞങ്ങളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു, ഇതാണ് അസുഖം. പക്ഷേ ഡോക്ടർ പറഞ്ഞു ചികിത്സിച്ച് നമുക്ക് മാറ്റാം, പ്രശ്നമുള്ളതല്ല. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കരഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മാറിപ്പോയി താമസിക്കും. കാരണം നിങ്ങളുടെ സന്തോഷമാണ് എനിക്കിനി കാണേണ്ടത്. നിങ്ങൾ ഓരോ സാധനം എനിക്ക് കൊണ്ടുവരുമ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി കൊണ്ടുവരണം. പിന്നെ അന്ന് തൊട്ട് കുറച്ച് നേരമൊക്കെ കരഞ്ഞെങ്കിലും പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. 6 കീമോ ഇവിടെ ചെയ്തു. അത് ഞങ്ങൾ ഒരുമിച്ച്, അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കും അസുഖം വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി റേഡിയേഷൻ ചെയ്യാനൊക്കെ പോയിരുന്നത്. രണ്ടിനും പൊളിയാണ്. ആണോ? പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയേ, ഞങ്ങൾ പലതും സംസാരിക്കുമ്പോൾ ഒരാൾ അയാളുടെ അപ്പനെ ഭയങ്കരമായിട്ട് നോക്കുകയാണ്. ഒന്നിങ്ങനെ നടക്കുമ്പോഴേക്കും വേഗം ഒന്ന് കാല് പിടിച്ചു, ഒന്ന് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും വേഗം അങ്ങനെ പിടിച്ചു. അപ്പോൾ അങ്ങനെ അലീസിൻ്റെ ഒരു ആൻറ്റിയുടെ മകനാണ്, അല്ലേ, പേര് പറയാൻ കുഴപ്പമൊന്നുമില്ല, വിൻസെൻറ്റ്. അപ്പോൾ ഇത്ര നമ്മൾ ആലോചിച്ചു, നമ്മളൊക്കെ
പ്രായമാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മകനൊക്കെ ഉണ്ടായാൽ നല്ലതല്ലേ. അപ്പൊ ഞാൻ ആലീസ അവനോട് ചോദിച്ചു, എടാ നിന്റെ ഒക്കെ ആ അപ്പനെയൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇത്. അപ്പൊ അവൻ പറ ആലീസ ചേച്ചി എന്ത് വിചാരിച്ചത്, എന്ത് പെൻഷനുണ്ട്, അത് തലയും കുത്തി ഇവിടെ വീണ് കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ ചെലവ് മുഴുവനും ഈ പെൻഷൻ കൊണ്ട് നടക്കില്ലേ, പെൻഷനുണ്ട്, അത് തന്നെ സംഭവം തോന്നുന്നു. അപ്പൊ ഇപ്പോ ഞാൻ ഇടയ്ക്ക് എങ്ങനെ ആലോചിക്കുന്നത്, അല്ല എനിക്കിങ്ങനെ വർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ പിള്ളേര് ഇന്നസെന്റും അന്യൊക്കെ വന്നിട്ട് തന്നെ ഇങ്ങനെ അപ്പൊ അതെ ഭയങ്കര കെയറിങ് വണ്ടി ഇറങ്ങുമ്പോഴേക്കും ഓടി വന്ന് കൈമ പിടിച്ച് ഇറക്കി കൊണ്ടുപോകും, ഭയങ്കര കെയറിങ് ആണ്. അത് അല്ല അവര് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഇത് ഇന്നസെന്റ് പറഞ്ഞ പോലെയല്ല. അപ്പൊ രണ്ടുപേരും ഭയങ്കര, ഞങ്ങളെ രണ്ടുപേരും എടുത്തത് ഭയങ്കര അറ്റാച്ചാണ്. അപ്പൊ ഇതാണ് ഷൂട്ടിങ്ങിന് പോണത് തന്നെ ഇഷ്ടമല്ല അവർക്ക്. ഇവരുടെ ആന്റിയുടെ മകന്റെ അതെ സൂക്കേടാണോ പിള്ളേർക്ക് എന്നുള്ളത് അറിയില്ലല്ലോ, അപ്പൊ അവന് കാശിട്ടുണ്ടല്ലോ. അതാവില്ലല്ലേ, അതല്ല അവർക്ക് ഭയങ്കര സ്നേഹമുണ്ട്. അല്ല ഞങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു മകനാണ്, മകന്റെ വൈഫ് രശ്മി, അവർക്ക് ട്വിൻസ് രണ്ട് കുട്ടികൾ. ഞാൻ പറഞ്ഞതാണ് നേരത്തെ ഇന്നസെന്റ് അന്ന, അവര് 11th പഠിക്കുന്നു, പ്ലസ് വണ്ണിന് പഠിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഫാമിലി, സന്തുഷ്ട കുടുംബം, സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ഒരു ഭയങ്കര അടുത്ത സുഹൃത്തുക്കളും കൂടെയാണ്, അത് ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. അല്ല പ്രണയത്തിനൊരു ഡെഫിനിഷൻ കൊടുത്താൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ? എപ്പോ നിങ്ങളൊരു അതാണ് ആലീസ് പറഞ്ഞൊരു കാര്യം, തമ്മിൽ തമ്മിൽ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഈ പ്രണയത്തിൽ കൂടി തന്നെയാണ്. ഇപ്പം നമ്മളൊക്കെ പണ്ട് കാലത്ത് ഒരു ക്രിസ്ത്യാനി വേറൊരു ജാതിയിലുള്ളവരെ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ വീടും അവിടെയുള്ള ആളുകളും നമ്മുടെ സ്വന്തക്കാരും അതെയോ അയ്യേ പറയുന്നൊരു കാലമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങളായി ഇപ്പോൾ, അത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ കഴിക്കാന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി. ഞാൻ ആ ഇതിലുള്ള ആളാണ്, കാരണം അവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കി അവരെ കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതിപ്പോൾ വേറൊരു ജാതി ആയാലും, ഇപ്പം ഞങ്ങളുടെ പേരക്കുട്ടികളെ നോക്കിയിട്ടായാലും ഞാനിങ്ങനെ വേറൊരു ജാതി ആയാലും അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. ഇത് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു സംഭവം എന്തെങ്കിലും പ്രശ്നം വന്ന് ഡിവോഴ്സ് വരെത്തി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കൊരു കുറ്റമായിരിക്കും. അവരെപ്പോഴും നമ്മളുടെ അടുത്ത് പറയും, എനിക്ക് എന്താ ആ കുട്ടീനെ ഇഷ്ടമായിരുന്നു, നിങ്ങളത് സമ്മതിച്ചില്ല. അപ്പോൾ എൻ്റെ ഒരു താല്പര്യം അങ്ങനെയാണ്, അവരെ ഇഷ്ടപ്പെട്ട് വന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഈ വേറൊരു കാര്യം, ഈ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ പ്രേമുണ്ടായിരുന്നു അല്ല, അതൊക്കെ തമ്മിൽ തമ്മിൽ പറയാൻ പാടുണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആളെ മനസ്സിലാക്കിയിട്ട് വേണം പറയാനായിട്ട്. എന്താ നീ പറയാനേ, ഏത് തരത്തിലാണ് അത് എടുക്കുന്നത് മനസ്സിലാക്കണം അല്ലേ. ഇത്രയും നാളായിട്ട് എന്താ പറയാത്തെ, ഞാനൊരു എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലേ. കാരണം എന്താ വെച്ചാ പ്രണയിക്കണമെന്നൊക്കെ നമുക്ക് ആ സമയത്ത് ഉണ്ടാവാം, പക്ഷെ എന്റെ വീട്ടില് 3 ബ്രദേഴ്സ് ആണ് എനിക്ക്. ഞാനൊരു അവര് CID എന്റെ പുറകെ, ഞാനൊരു മകളേ ഉള്ളു ജോർജ്. അപ്പൊ എന്നെ നോക്കാൻ എന്റെയും 3 ബ്രദേഴ്സ് ഉണ്ട്, ജോർജ്, ജോയ്, ബാബു, 3 പേരും. പിന്നെ എൻ്റെ ഫാദറും ഭയങ്കര ചെറുപ്പമാണ് അന്ന്. അപ്പൊ ആ സമയത്ത് നമുക്ക് അവരെ വെട്ടിച്ചിട്ട് ഒരാളെ പ്രണയിക്കാൻ, ചേട്ടൻ ജോർജ്, അപ്പുറത്തേക്കൊണ്ട് ജോയ്, ഇപ്പുറത്തേക്കൊണ്ട് ബാബു, 3 പേര് കിടന്ന് വട്ടം കറങ്ങണ്ടാവും. അതായിരിക്കും അത്. പിന്നെ കല്യാണകാരി ആലോചിച്ച് തുടങ്ങിയ സമയത്ത് അങ്ങനെ വന്ന്. ഇവരുടെ അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. ആ ഒറ്റ ദിവസം കൊണ്ട് ആ സ്ത്രീനെ ഞാൻ വശത്താക്കി ചെന്ന് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ കെട്ടി പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു. അത് കണ്ട വഴിക്ക് തന്നെ ചെക്കന്റെ ജോലി എന്താണെന്നോ ചെക്കൻ എങ്ങനെയാണെന്നോ സ്വഭാവം ഒന്നും അന്വേഷിച്ചില്ലേ. സ്വഭാവം അന്വേഷിച്ചില്ല, ഏയ് ഒന്നുമില്ല. അല്ല അമ്മാമ്മ പറഞ്ഞു ഇത് തന്നെ മതി. ഇത് ഈ വാലന്റൈൻ എന്ന് പറയുന്ന ഒരു വൈദികനായിരുന്നു,
സെയിന്റ് വാലന്റൈൻ അയാൾ അന്ന് അന്ന് ക്ലോറിയാസ് ഗ്ലോഡിയാസ് 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 ക്ലോഡിയാസ് അയാൾ ചക്രവർത്തി ആയിരുന്നു. അയാൾ അന്ന് കാലത്ത് പറഞ്ഞു സൈനികർ കല്യാണം കഴിക്കരുതെന്ന്. കല്യാണം കഴിക്കരുതെന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വരുമ്പോൾ അവരവരുടെ കുടുംബം നോക്കും, കാര്യങ്ങൾ നോക്കുമ്പോൾ അവർ യുദ്ധത്തിന് പാകമായിട്ടുള്ള ആളുകളല്ല. അതുകൊണ്ട് അവരിങ്ങനെ തന്നെ നിൽക്കണം. എന്നിട്ട് ഈ വൈദികൻ നമ്മുടെ വാലന്റൈൻ അയാൾ സ്വകാര്യമായിട്ട് പലരെയും വിവാഹം കഴിപ്പിച്ചു. അപ്പോൾ യുദ്ധത്തിന് പോകണ്ട. ആ പോകണ്ട. അതാണ് അവരെ തൂക്കിക്കൊന്നു ആര്, നമ്മുടെ റോമൻ ചക്രവർത്തി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇതിപ്പോഴും ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭ, ഞങ്ങളുടെ സഭ അതാണ്, ആ കത്തോലിക്ക സഭയിലുള്ള അച്ഛന്മാർ കല്യാണം കഴിക്കാറില്ല. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് എൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത തലമുറ വരുമ്പോഴേക്കും അത് കല്യാണം കഴിക്കാം എന്നാവും. കാരണം ഒരു ജീവിതം മുഴുവനും ഒറ്റ പ്രാവശ്യമല്ല ഇവിടെ ഉള്ളൂ, അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജന്മം, അതൊക്കെ വെറും തമാശകൾ എന്നല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ടാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാലും വലിയ സംഭവമല്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ മാറും. എല്ലാ ആ കല്യാണം കഴിച്ചു, കുടുംബം ഉണ്ടായി, അതുകൊണ്ട് നാട് നന്നാക്കാൻ നോക്കില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. ഒരാളുടെ ജീവിതം അതിനു വേണ്ടി ചിലപ്പോൾ ആലീസ് തന്നെ ശരിക്കും കല്യാണം ചക്രവർത്തിയുടെ മകളെ, അന്ധയായിട്ടുള്ളൊരു മകളെ സ്നേഹിച്ചു, ലവ് ചെയ്തു, അതിൻ്റെ പേരിലാണ് അയാളെ തൂക്കിക്കൊന്നത്. ആ ഒരു ദിനം കൂടിയാണ് ആലീസ് കന്യാസ്ത്രീ ആവണമെന്ന് ആലോചിച്ച ആളാ. വെറുതെ ആലോചിച്ചോളൂ, എനിക്ക് കല്യാണം കഴിക്കാനായിരുന്നു. വെറുതെ ഒരു കുറച്ച് കയറ്റിയിട്ടതാണ്. അതിങ്ങനെ പറഞ്ഞപ്പോ ഇവിടെ ഊണ് കഴിക്കണം ടേബിളിന്റെ അവിടെ വെച്ചിട്ടാ പറഞ്ഞത്. അത് ഇത്രയുള്ള കാര്യം. ഇതിപ്പോ എന്താ, കല്യാണം കഴിച്ചോ? കല്യാണം കഴിക്കുമ്പോ വിചാരിച്ചത് വലിയ കുഴപ്പമില്ല. ഇതിപ്പോ 9 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 11 മണിക്ക് വരും. ഇതാണ് ഭർത്താവ്. മകനാണെങ്കിൽ അതുപോലെ തന്നെ, ഒരു സോണറ്റ് അവനും ഇതുപോലെ. മകൻ്റെ കുട്ടികളാണെങ്കിൽ അവരും പറഞ്ഞ് കേൾക്കിൽ. കന്യാസ്ത്രീയാണെങ്കിൽ എത്രയോ മനസ്സമാധാനവും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അവൻ പറഞ്ഞേ, മകൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം അപ്പച്ച, അമ്മച്ച് കന്യാസ്ത്രീ ആയാലും അവൾ ഉണ്ടാവുന്നു. അതിന് ഞാനൊരു ചിരിച്ചു. ആ ചിരി ഒരു ഭയങ്കര ചിരിയായി. വാലീസ് പറഞ്ഞു കണ്ട. അപ്പോൾ ഇനിയും കൂടുതൽ, അപ്പോൾ നമുക്ക് ഈ പ്രണയ ഇവർക്കൊക്കെ ഞാൻ പറയും കൂടുതൽ അല്ല, ഇനി കൂടുതൽ വർഷങ്ങൾ നിങ്ങൾ ഇതേപോലെ തീവ്രമായി തന്നെ പ്രണയിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്, മനസ്സുകൊണ്ട് ആശംസിക്കുന്നത്. താങ്ക് യു.